അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഈ ഭാഗത്തേക്കൊക്കെ വരൽ അപൂർവമാണ്. കാരണം സി എം ഒരൊക്കെ ആയിട്ട് അനുഭവമുള്ളവർ വിരലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ തിരുവനന്തപുരം വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ സി എം വലിയുള്ളവാൻ്റെ ഹയാത്ത് കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയ അബ്ദുൽ വാഹിദ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിയാരാണ്. അതായത് മായനാട് ദറസിൽ, കോഴിക്കോട് മായനാട് ദറസിൽ ഓതി പഠിക്കാൻ ഭാഗ്യം കിട്ടുകയും അവിടെ വെച്ച് സി എം വലിയുള്ളവാനെ പോയി കാണാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ആളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ള വലിയ ബർക്കത്തും മഹാന്മാരുടെ പൊരുത്തവും തരുമാറാകട്ടെ. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അവരുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വെച്ചാണ്. അവർക്ക് സുഖമില്ലായിരിക്കുകയാണ്. അള്ളാഹു അവർക്കും ആഫിയത്തും ആരോഗ്യവും മഹാനവറുകളുടെ ഈ മൗലദ് പറയുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. അവരോട് തന്നെ നമുക്ക് കുറേ ചോദിക്കാമല്ലോ, അതിന് നേരിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കാം. അസ്സലാമു അലൈക്കും. നിങ്ങൾ സി എം വലിയുള്ളവാനെ കാണാനുള്ള അവസരം എങ്ങനെ ഉണ്ടായത്? കാണാൻ വേണ്ടി ഞാൻ മായനാട് ദറസിലിരുന്നു. മായനാട് ദറസിലിരുന്നു ഓതി പഠിക്കുമ്പോൾ പിന്നെ അങ്ങനെ നാട്ടിൽ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിൽ രാത്രി ട്രെയിൻ കയറാൻ വേണ്ടി മായനാട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മായനാട് അബൂബക്കർ ഉസ്താദ് കോഴിക്കോട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ മർക്കസിലുള്ള രണ്ട് ഉസ്താദ്, എ പി ഉസ്താദിൻ്റെ മർക്കസിലുള്ള രണ്ട് ഉസ്താദ് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നു. അപ്പോൾ നമ്മളെ ചോദിച്ച് എവിടെ പോകുന്നു, പിള്ളേർ തിരുവനന്തപുരം. അപ്പം അവർ ചോദിച്ചു പിന്നെ എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അവിടെ മായനാട് ദറസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം എവിടെ? തിരുവനന്തപുരത്താണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇന്ന് നാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മടവൂർ ഷേഖ് സി എം വലി എന്ന ഒരാളുണ്ട്, മഹാനവരെ കണ്ടിട്ട് പോകണം, അവരെ കാണാതെ പോയാൽ നിങ്ങൾക്കൊരു നഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ കാണാനുള്ള നിങ്ങൾ അവിടെ നാട്ടിൽ പോക്കൽ ഒരു ദിവസം മാറ്റിയാലും മടവൂർ ഷേഖിനെ കണ്ടിട്ട് പോകണേന്ന് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അനു പുസ്തകം സന്തോഷം, അലഹമില്ലാ കണ്ടിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഉസ്താദിൻ്റെ വഴികളും രീതികളൊക്കെ പറഞ്ഞു തന്നു മടവൂർ ഷേഖിനെ കാണാൻ വേണ്ടി. അങ്ങനെ അതനുസരിച്ച് ഞങ്ങൾ അന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തില്ല, അല്ലാതെ വരാൻ വേണ്ടി. അങ്ങനെ അന്ന് വന്നില്ല. അങ്ങനെ മടവൂർ ഷേഖിനെ കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തുള്ള ഒരു നമ്മളെ പള്ളിയിൽ പോയി പിന്നെ ഉസ്താദിനോട് കാര്യം പറഞ്ഞു. ഞാൻ ഷേഖിനെ കാണാൻ തന്നെയാണ് ഇവിടെ അതിനുള്ള സൗകര്യം സഹതരണം ബ്രീഫും ഒക്കെ വയ്ക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊപ്പം രണ്ടു മൂന്ന് മുസ്ലിം പയ്യന്മാരോടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കൂടിക്കോളൂ, ഭക്ഷണമൊക്കെ തന്നു, ഉസ്താദിൻ്റെ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാൻ തന്നു. നമ്മൾ റൂമിൽ ഇതൊക്കെ വെച്ചു, നിസ്കരിച്ചു, ഭക്ഷണ നമസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നമ്മൾ ഉസ്താദ് കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിരുന്നു, കിടന്നു സുബൈ കഴിച്ച് നമസ്കരിച്ചിട്ട് പിന്നെ അവരവർ അവിടെ അടുത്തൊരു മക്ബറുണ്ട്, അവിടെ പോയി സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് സി എം അനിയെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചാളുകൾ, ഇങ്ങനെ ഒരു പത്ത് മുന്നൂറാളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ലൈനായിട്ട് നിന്നു. നിന്നപ്പോൾ ഞങ്ങൾ ഒരു നൂറാളിൻ്റെ ബാക്കിൽ വരും, അങ്ങനെ ലൈനായിട്ട് പിന്നില്ല നിൽക്കുക. അപ്പോൾ ഇങ്ങനെ സേന കാണാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ അവിടെ ഹിദ്മത്തെടുക്കുന്ന ഉസ്താദ് വന്നിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് വന്ന പിന്നെ അബ്ദുൽ വാഹിദ് ആരാണെന്ന് ചോദിച്ചു. മടവൂർ. അപ്പോഴും തന്നെ എനിക്ക് ഇല്ലോ ഒരു കുളിർമ ഒരു എല്ലാം വല്ലാത്തൊരു ബോധ്യമുണ്ടായി. അപ്പോഴ് ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് കറക്റ്റ് എൻ്റെ മുമ്പ് തന്നെ മുന്നിൽ വന്നിട്ട് തന്നെ അവർ ചോദിച്ചു തിരുവനന്തപുരത്ത് നിന്ന് അബ്ദുൽ വാഹിദും നിങ്ങളെ കൂടെ ഉള്ള നസീർ പിന്നെ നിസാർ എന്നുള്ള രണ്ട് പേർ, അവരെ പേരും പറഞ്ഞു. അപ്പം ഞാനാണ് ഇവരെ കൂടെ താല്പര്യം കാണിച്ചുകൊണ്ട് പോകുന്നത്, നമുക്ക് കണ്ടിട്ടേ പോവാവും. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല നമുക്ക് ഇനി ഒരു ദിവസം, ഞാൻ പറഞ്ഞു ഇല്ല കണ്ടിട്ടേ പോകാൻ പറ്റും, ഞാൻ കണ്ടിട്ട് വരും നിങ്ങൾ പോകണേ പോയി. അപ്പോൾ അവരും എൻ്റെ കൂടെ കൂടിയതാണ്, കുഴപ്പമില്ല താല്പര്യമുണ്ട്. അങ്ങനെ മാനവരളെ കാണാൻ വേണ്ടി ലൈൻ്റെ ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ വന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളങ്ങ് ചെല്ലാൻ പറഞ്ഞു, ഷേഖ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു, അവിടെ ചെന്നിട്ട് ചോദിച്ചു
ആ എന്ത് വന്ന് എൻ്റെ ചോദിച്ചു, എന്താ വന്ന് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, വേറെ അവിടെ നിന്നെങ്കിലും പറയണം. ആ പഠിച്ചോളും പഠിച്ചോളും പഠിച്ചോളും, പൊക്കെ 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 എന്ന് പറഞ്ഞു തരാന്ന്. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു. വന്നിട്ട് പിന്നെ കുറേ ഒരു മാസം വരെ വീട്ടിൽ നിന്നു. വീട്ടിൽ നിന്നിട്ട് പിന്നെ അടുത്ത ദറസിൽ നമ്മളെ നാട്ടുകാരനായി ഒഴുകാറ മസ്ജിദില്ല ഉസ്താദ് ദറസ് നടത്തുന്നുണ്ട്, വർക്കല വർക്കല ചെലക്കൂര് ദറസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു. അപ്പോൾ ഉസ്താദ് ചെല്ലാൻ പറഞ്ഞു, ഉസ്താദിനെ കണ്ട് ചോദിച്ചു, ഇന്ന ദിവസം ചെല്ലാൻ പറഞ്ഞു. വേറൊരു ഉസ്താദ് കൂടെ കൂട്ടി നമ്മൾ ആ ദറസിൽ പോയി. ദറസിൽ പോയി ചെന്നതിൻ്റെ അന്ന് തന്നെ പറഞ്ഞു, ഇവിടെ കളരി നടക്കുന്നുണ്ട്, കളരി അഭ്യാസം കൂടെ പഠിപ്പിക്കാൻ ഒരാശായി, നാളെ മുതൽ വരും, താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 21 പേരുണ്ട് ദറസിൽ കുട്ടികൾ. അപ്പം ഞാൻ പറഞ്ഞ് ഉസ്താദിൻ്റെയിലല്ല വേറൊരു അതിലെ മുതിർന്ന ഒരു മുത്താലിമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് എനിക്ക് താല്പര്യം ഉണ്ട്, പക്ഷേ ഗുരുക്കൾ എങ്ങനെയെന്നുള്ള വിലയിരുത്തിയിട്ടേ ഞാൻ പഠിക്കുകയുള്ളൂ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ശരി, എനിക്ക് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 20 പേരും പഠിക്കാൻ പോയി. പഠിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ ചെന്ന് പുറത്തിരിക്കും അപ്പോൾ രണ്ടാഴ്ച ഈ ഗുരുക്കൾ ക്ലാസ് എടുത്തു. അപ്പോൾ ഇതെനിക്ക് പഠിക്കാതെ തന്നെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു. അപ്പോൾ മൂന്നാം ആഴ്ചയിലും ആഴ്ചയിൽ ഒരു ദിവസം ഗുരുക്കൾ വരും. മൂന്നാമത്തെ ആഴ്ച വന്നപ്പോൾ ഞാൻ ആ പറഞ്ഞ ആളെ കുട്ടിയോട് പറഞ്ഞു, പിന്നെ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാം. അപ്പോൾ ഗുരുക്കളിങ്ങനെ കളമൊക്കെ തറയൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടാണ്, അപ്പോൾ അവിടെ മറച്ചിട്ടൊക്കെ ഉണ്ട്, കടപ്പുറ ഏരിയ. അപ്പോൾ ഞങ്ങൾ മുത്താലിങ്ങൾ മാത്രമേ ഉള്ളൂ പഠിപ്പിക്കുക. അവർ നാട്ടുകാരായ രണ്ട് കുട്ടികളുണ്ട്, അവർ വേറെ കളരി പഠിച്ചിട്ടുണ്ടായിരിക്കും, നല്ല പ്രാക്ടീസുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ കളിക്കാനിറങ്ങി. കളിക്കാനിറങ്ങിയപ്പോൾ ഞാൻ ഒരു പ്രാക്ടീസും ഇല്ലാതെ തന്നെ ഈ രണ്ടാഴ്ചയിലത്തെ മുന്നേ കളിച്ചതും കൂടെ ഞാൻ യാചൻ്റെ മുന്നേ കളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ മൂന്നാമത്തെ നാലാമത്തെ ആഴ്ച വന്നിട്ട് ഗുരുക്കൾ പറഞ്ഞു, പിന്നെ ഗുരുക്കൾ ഒരു അടവ് ഇങ്ങനെ അഭ്യാസം അവിടെ കാണിച്ചിട്ട് വേറൊരാളോട് കാണിച്ചിട്ട് അങ്ങ് പുറത്ത് നിൽക്കും, എന്നിട്ട് പറയും ഇനി ഇത് ഇതേപോലെ കാണിക്കാൻ ആരുണ്ട് താല്പര്യമുള്ളവരിറങ്ങി ആദ്യം കളിക്കാൻ പറയും. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ഇറങ്ങും. ഫസ്റ്റ് ഇറങ്ങിയിട്ട് എത്രയോ വർഷത്തെ പ്രാക്ടീസ് ചെയ്തതുപോലെ ഞാനിത് 3, 4, 5 ഒരുമിച്ചാണ് ഗുരുക്കൾ പറഞ്ഞു തരുന്നു, ഇങ്ങനെ കൂട്ടച്ചവട് ഒറ്റച്ചവടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കറക്റ്റാ തെറ്റാതെ അതേപോലെ അതിനേക്കാളും ഭംഗിയായിട്ട് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുപോലെ ഞാൻ ഇങ്ങനെ കളിച്ച് കാണിക്കുന്നു. അപ്പോൾ ഗുരുക്കളുടെ കൂടെ താല്പര്യം കയറി. അപ്പോൾ ഉസ്താദിൻ്റെ കൂടെ പറഞ്ഞു, വായന നല്ല ഇതാണ്, നല്ല അങ്ങനെ പഠിപ്പിച്ച് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉസ്താദും പറഞ്ഞു നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ പഠിച്ചോളും 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 ഇങ്ങനെ 3 പ്രാവശ്യം എന്തിനാ വന്ന, പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ട് പൊക്കോ പൊക്കോ പൊക്കോളൂ എന്ന്. അപ്പോൾ ഇത് അതെനിക്ക് ഇന്നും അല്ല എഴുതി വെച്ചതുപോലെ എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോയി. അപ്പോൾ കളരിയിൽ പിന്നെ 1 സ്ഥാനം, പിന്നെ കളരിയിൽ ഇങ്ങനെ മൊത്തത്തിൽ 3 മാസം 6 മാസം ആകുമ്പോൾ ഈ കളിച്ച കുട്ടികളെ എല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കളിക്കാരനെ തിരഞ്ഞെടുക്കും, അവർ മികച്ച കുട്ടികൾ. അങ്ങനെ ഇതിലെല്ലാം ഇങ്ങനെ ഏറ്റവും നല്ല കളിക്കാരനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. നല്ല കളിക്കാരൻ, അത് നല്ല ഒരു 45 അടവ്, ഒരു 6 മാസം കൊണ്ടൊരു 45-60 അഭ്യാസമുറകൾ, കത്തി, കുറുവടി, പിന്നെ മെയ്വഴക്കം, പൂട്ട്, ഡൈവിങ് ഇതെല്ലാം കൂടെ ഒരു 45 കൂടുതൽ വിദ്യകൾ ഇങ്ങനെ കാണിച്ചു. ഈ 45 വിദ്യയും ഒരുമിച്ച് തളരാതെ പിന്നെ ഒരേ സ്പിരിറ്റിൽ ഒരു ശരിക്കും ഒരു ഗുരുക്കളെ അപ്പുറം നിന്നിട്ട് ഇത് കറക്റ്റാക്കി കാണിച്ചു കൊടുത്തു. ഗുരുക്കൾ വരെ അതിശയിച്ചു ഭയങ്കരമായി. അങ്ങനെ എനിക്ക് ഏറ്റവും നല്ല കളിക്കാരനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി. അങ്ങനെ അതേപോലെ ഒരുപാട് ക്യാസുകൾ പിന്നെ ഞാൻ അള്ളാഹുവിൻ്റെ കാരണം കൊണ്ട്
മഹാനവർഗത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളെ പറയാനുള്ളൂ. എനിക്ക് സി എം മുരളീധരൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ, ഒരു തവണ കണ്ടിട്ടുള്ളൂ. പിന്നെ നല്ലൊരു കാഴ്ചയായിരുന്നു അതും. ഏറ്റവും മഹത്തായ ഒരുപാട് പ്രാവശ്യം കാണുന്നതിനേക്കാളും അൽഹംദുലില്ല മഹാനവർകൾ എനിക്ക് ആ ഒരു പ്രാവശ്യം തന്നെ എനിക്ക് തന്നിരിക്കുന്നു എന്ന് പരിപൂർണ ബാധ്യമായി. അതിലെനിക്ക് ഒരുപാട് അത്ഭുതങ്ങളും മാറ്റങ്ങളും ഇതുവരെ റാഹത്താണ്. ഇനിയും ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ മഹാനവറുകള സിയാറത്ത് ഞാൻ പോവാറുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നിയത്തിലുമാണ് തയ്യാറെടുപ്പ്. ഏതായാലും ഒരു തവട്ട കണ്ടെങ്കിലും ഒരു കോടി കാലം കാണുന്നതാണ് അദ്ദേഹത്തിനുള്ളത്. ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഒരുപാട് പറയാനുണ്ട്. അതെ, ഒരുപാട് ജീവിതത്തിൽ ഇപ്പോഴും അനുഭവിക്കുകയാണ് ഇൻഷാല്ലാ. അൽഹംദുലില്ല, അവരെ ഒരു ബർക്കത്ത് തന്നെ എനിക്കിപ്പോഴും സന്തോഷകരമാണ്, ആനന്ദകരമായി തന്നെ ഞാൻ അൽഹംദുലില്ലാ ശുക്കർ. ഒരുപാട് അത്ഭുതങ്ങളും എല്ലാത്തിലും എനിക്ക് അതിൻ്റെതായ അവരുടെ വൈദ്യശാലയുടെ പേര് തന്നെ സി എം വൈദ്യശാല എന്നാണ്. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം ശൈഖുനയുടെ പൊരുത്തം തരുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിലും ഈ നാട്ടിലൊക്കെ സി എം ഒരെ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടവൂർ കാഫിലയുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പറുണ്ട്. ശൈഖുനാനെ നേരിട്ട് കണ്ട് അനുഭവിച്ച അനുഭവങ്ങൾ തീർച്ചയായും മടവൂർ കാഫിലയിലൂടെ പറഞ്ഞ് ശൈഖുനാനെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് അറിയാൻ അനുഭവിക്കാൻ ഈ മടവൂർ കാഫില ഒരു കാരണമാകട്ടെ. ഇൻഷാല്ലാ അള്ളാഹു നമുക്കൊക്കെ സി എം ഒരെ പൊരുത്തം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ശിവ സിയം താര രാജമായി നമ്മെ വന്നു.